അപ്പൊ ഞങ്ങൾ ഇവിടെ ഇതേപോലെ ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ മുസ്ലിം സുഹൃത്തുക്കൾ വന്നിട്ട് അവരുടെ പ്രവാചകനെ തിരികെ കയറ്റുന്നു, ബൈബിൾ തിരികെ കയറ്റുന്നു. അപ്പൊ ഞങ്ങളുടെ വിശ്വാസപരമായിട്ട് ഞങ്ങൾ മറുപടി പറയുന്നു. അതുപോലെ സക്കീർ നായിക്കിനെ പോലെ പറയുകയാണെങ്കിൽ, ഭവിഷ്യപുരാണത്തിലും തിരികെ കയറ്റിയിട്ടുണ്ട്. അതെ അതെ, അപ്പം ഈ ഹിന്ദുക്കളുടെ അവരുടെ ഗ്രന്ഥങ്ങളിലും ഈ സാക്കീർ നായിക്കിനെ പോലുള്ള ആളുകൾ, അതുപോലെ എം എം അക്ബറിനെ പോലുള്ള ആളുകൾ, പല ആളുകളും വന്നിട്ട് അവിടെ കൊണ്ട് തിരികെ കയറ്റുകയും മുഹമ്മദിനെ പ്രവാചകനാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതേക്കുറിച്ച്, ആ ഗ്രന്ഥത്തെ കുറിച്ച് മറുപടി പറയേണ്ടത് ഹൈന്ദവ മതത്തിൽപ്പെട്ട സഹോദരങ്ങൾ. കാരണം ഞങ്ങൾക്ക് ആ അവരുടെ മത ഗ്രന്ഥം വായിച്ചുള്ള കൂടുതൽ അറിവ് ഞങ്ങൾക്കില്ല. അപ്പൊ ആ മത വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങൾക്കാണ് അവരുടെ മതഗ്രന്ഥങ്ങളെ കുറിച്ച് കൂടുതൽ അറിവ് ഉള്ളത് എന്ന സ്ഥിതിക്ക് ഒരു അതിന് അത് ആ ഒരു കാഴ്ചപ്പാടിനെ കുറിച്ച് അതിനുള്ള മറുപടി എന്ന വണ്ണമോ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് ടി ജി മോഹൻദാസ് സാറിന് എന്താണ് പറയാനുള്ളത് എന്ന് വെച്ചാൽ ഒന്ന് പറയാം. ഞാൻ നേരത്തെ പെട്ടെന്ന് ഒഴിച്ചുകൂടാത്തൊരു ഫോൺ വരികയും അതിന്റെ പിന്നാലെ പോകേണ്ടി വരികയും ചെയ്തു. അങ്ങനെയാണ് കുറച്ചു നേരം ഞാൻ കാണാതെ പോയത്. ഞാൻ പൊതുവെ ഗ്രന്ഥങ്ങൾ വെച്ച് തർക്കിക്കുന്ന ആളല്ല, അത് ഞാൻ ആശ്രയിക്കാറുമില്ല. ഇപ്പൊ പറഞ്ഞു കേട്ട ഒരു പേര് തന്നെ എനിക്കൊരു അത്ഭുതമായിട്ട് എത്രയോ കാലമായി എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഭവിഷ്യപുരാണം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി, ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ആണ്, പുരാണം എന്ന് പറഞ്ഞാലോ പഴയത്. ഇതിനല്ലേ ഇംഗ്ലീഷിൽ ഓക്സിമോറോൺ എന്ന് പറയുന്നത്. ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യം ഭൂതകാലത്തിൽ എഴുതി വെച്ച്, ഈ പുരാണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ കാര്യങ്ങളാണ്, പുരാവനം, അതിൽ നിന്നാണ് പുരാണം ഉണ്ടാവുന്നത്. ഭവിഷ്യ പുരാണം എന്ന് വെച്ചാൽ അതിൻ്റെ മലയാള ഭാഷയിൽ അതിൻ്റെ അർത്ഥം പോലും ഒക്കുന്നില്ല. ഏതായാലും ഇരിക്കട്ടെ, അതുകൊണ്ട് ഞാൻ ഇത്തരം കാര്യങ്ങൾ കേറാറില്ല. ഒരുപാട് ഫാൻറ്റസി ഭാവന, അല്പം ചരിത്രത്തിന്റെ അംശം, കുറെ ആ കാവ്യം എഴുതിയ ആളിന്റെ അതിശയോക്തി, ഇതെല്ലാം കലർന്നതാണ് ഗ്രന്ഥങ്ങൾ. അതുകൊണ്ട് ഗ്രന്ഥത്തിലെ ഒരു വരി എടുത്തിട്ട് അത് അനലൈസ് ചെയ്യുക, തർക്കിക്കുക, ഈ കാര്യത്തിൽ ഞാൻ പോവാറില്ല. നമ്പർ ടു, ബേസിക്കലി ഞാനൊരു സാമൂഹ്യ പ്രവർത്തകനാണ്, വളരെ എളിയ രീതി. അപ്പൊ സമൂഹത്തിന്റെ ഇന്ററാക്ഷൻ ആണ് എൻ്റെ പ്രശ്നം. ഞാനിപ്പോഴും നോക്കുന്നത് ഖുറാനിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും കേരളത്തിലെ ഇസ്ലാമിന്റെ പെരുമാറ്റം നിങ്ങൾ നോക്കൂ. ഡേ ബൈ ഡേ അഗ്രസീവ് ആയിട്ടല്ലേ വരുന്നത്? ഓരോ ദിവസവും ഖുറാൻ വായിച്ച് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അങ്ങനെ പെരുമാറുന്നതല്ലാതെ ഒരു മൊത്തം സൊസൈറ്റി ഒരുതരം റാഡിക്കലൈസേഷന് വിധേയമാകുന്നു. ഇപ്പൊ റോഡിൽ നമുക്ക് മുസ്ലിം സ്ത്രീ ഏതാ, മുസ്ലിം പുരുഷൻ ഏതാ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നു. 10-30 വർഷം മുമ്പ് ഇത് തിരിച്ചറിയാൻ പറ്റുമായിരുന്നില്ല. മലയാളിയാണെന്ന് നമുക്കറിയാം, എന്നല്ലാതെ വേഷം കൊണ്ട് മതം തിരിച്ചറിയാൻ പറ്റില്ലായിരുന്നു. അതല്ലെങ്കിൽ പിന്നെ സന്യാസി, പള്ളിയിലച്ഛൻ, മുസ്ലിം പള്ളിയിലെ മൊല്ലാക്ക, അതും തിരിച്ചറിയാൻ പ്രയാസമാണ്. വെറുതെ ഒരാൾ താടി വെച്ചു എന്ന് കരുതിട്ട് അയാൾ മുസ്ലിം ആകുന്നില്ലല്ലോ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ജീവിച്ചു വന്നത്. ഇപ്പൊ അങ്ങനെയല്ല, വലിയൊരു ഡിവൈഡ് വന്നിരിക്കുന്നു. ഒരു ഭാഗത്ത് ഇസ്ലാം, മറുഭാഗത്ത് ക്രിസ്ത്യാനിറ്റിയും ഹിന്ദുക്കളും. വിത്ത് ഓൾ ദെയർ ബുക്സ് ആൻഡ് വിത്ത് ഓൾ നോൺസെൻസസ് വാട്ട് എവർ റിട്ടൺ ഇൻ ദെയർ ബുക്ക്, ഈ രണ്ട് സമുദായങ്ങൾ പ്രായണ നോൺ വയലന്റ് ആയിട്ട് ജീവിക്കുന്നു. ഇസ്ലാം മെല്ലെ മെല്ലെ വയലൻസിലേക്ക് വരുന്നു. 30 വർഷം മുമ്പ് ഹലാൽ ബോർഡ് ഞാൻ കണ്ടിട്ടില്ല കേരളത്തിൽ. എന്റെ കൂടെ പഠിച്ച ഒരു മുസ്ലിം പെൺകുട്ടിയും അന്ന് പർദ ധരിക്കുമായിരുന്നില്ല, എന്തിന് തലമറക്കുക പോലും ചെയ്തിരുന്നില്ല. സാധാരണ പെൺകുട്ടികളെ പോലെ അവരും വരും. അന്നാകെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നത്, മുസ്ലിം ക്രിസ്ത്യൻ പെൺകുട്ടികൾ പൊട്ടു തൊടില്ല, ഹിന്ദു പെൺകുട്ടികൾ പൊട്ടു തൊടും, വേണമെങ്കിൽ അത് വെച്ച് ഐഡന്റിഫൈ ചെയ്യാം. പക്ഷെ അവിടെ ഒരു കുഴപ്പം വന്നു, മെല്ലെ മെല്ലെ ക്രിസ്ത്യൻ പെൺകുട്ടികൾ ബോൾഡായിട്ട് പൊട്ടു തൊടാൻ തുടങ്ങി. ഒരലങ്കാരം എന്നുള്ള രീതിക്ക് ഒരു എന്താ കവളത്ത് ഒരു കറുത്ത മറുക് കുത്തുക, ഇങ്ങനത്തെ പല ഫാഷൻസ് വരുമല്ലോ ജീവിതത്തിൽ, പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ വേഷത്തിൽ. അപ്പൊ അത് ആ രീതിയിൽ സഭകളും അതിൽ കയറി പിടിക്കുകയോ പൊട്ടു തൊടരുതെന്ന് പറയും, അങ്ങനെയൊന്നും ചെയ്യാനൊന്നും സഭയും പോയില്ല. തൊടേണ്ടവർ തൊട്ടു, തൊടേണ്ടാത്തവർ തൊട്ടില്ല, ഇങ്ങനെ സന്തോഷം വേണ്ടി ജീവിച്ചു വരികയായിരുന്നു. ഇത് കഴിഞ്ഞപ്പോഴാണ് ഈ ഇസ്ലാമിന്റെ അസേർഷൻ വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നത്.
എല്ലാവരും പർദ ധരിക്കണം എന്ന് പറഞ്ഞൊരു ഫത്വ എന്ന് ഇറങ്ങിയിട്ടില്ല കേട്ടോ. പക്ഷെ അത് എങ്ങനെയോ സാധിച്ചെടുക്കുന്നു. മുസ്ലിം സ്ത്രീകളെല്ലാം പർദ ധരിക്കുന്നു. ഈ പർദയുടെ ഒരു സാമൂഹ്യ ബുദ്ധിമുട്ട് എനിക്ക് അനുഭവപ്പെടുന്ന ഒരാളെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇപ്പം നമ്മൾ വഴിയിലൊരാള് മുന്നിൽ നടന്നു പോവാണ്, പുറകിൽ നിന്ന് നമുക്ക് മനസ്സിലാകും അത് നാരായണനാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൈകൊട്ടി വിളിക്കും, നാരായണ നിൽക്കും 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 ഞാനും വരുന്നു എന്ന് പറയും. ഇത് പുറകിൽ നിന്ന് നാരായണനെ കണ്ട തിരിച്ചറിഞ്ഞിട്ട് പറയുന്നതല്ലേ. ഈ പർദയിട്ട സ്ത്രീയെ എങ്ങനെ കണ്ടുപിടിക്കും, എങ്ങനെ തിരിച്ചറിയും? ഞാന് ഒരു നബീസയെ കാണാനായിട്ട് ഇറങ്ങുന്നു. ആ നബീസ എന്റെ മുമ്പിൽ കുറച്ച് ദൂരെയായിട്ട് നടക്കുന്നുണ്ട്. എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല, അവരെ വിളിക്കാൻ പറ്റുന്നില്ല, സൈഡിലൂടെ നോക്കിയാൽ തിരിച്ചറിയാൻ പറ്റുന്നില്ല. വളരെ അടുത്ത് വന്നു കഴിഞ്ഞാൽ വട്ടത്തിൽ മുഖം മാത്രമായിട്ട് അതുപോലും തിരിച്ചറിയാൻ പ്രയാസമാണ്. ഞാനൊരു പർദയിട്ട് എന്റെ കൃത്യം ചെവിയടക്കം മൂടി ഒരു വൃത്തം മാത്രം പുറത്ത് കാണിച്ചാൽ നിങ്ങളിൽ പലർക്കും എന്നെ തിരിച്ചറിയാൻ പറ്റില്ല. ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് ആ ടി ജി ആണല്ലേ, ഇതെന്താ ഈ വേഷത്തിൽ എന്ന് ചോദിക്കുന്ന അവസ്ഥ. എന്തുകൊണ്ടാണ് ഈ റാഡിക്കലൈസേഷൻ സംഭവിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. വേറൊന്ന്, വിദേശത്ത് നിന്നുള്ള സിമ്പിൾസ് ഹീറോസ് ഒക്കെ ഇറക്കുമതി ചെയ്യുക, ആര്, യാസർ അറാഫത്ത്, സദ്ദാം ഹുസൈൻ, ഇവരൊക്കെ ആരാ മലയാളത്തിലെ മുസ്ലിങ്ങൾക്ക്, കേരളത്തിലെ മുസ്ലിങ്ങൾക്ക്? ഇവർക്കൊന്നും കേരളമുണ്ട്, ഉണ്ട് ഒരു സ്ഥലമുണ്ട് എന്ന് പോലും അറിയില്ലായിരുന്നു അറാഫത്തിനും സദ്ദാം ഹുസൈനും. ദ നെവർ കെയർഡ് ഫോർ ദിസ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ബട്ട് ദേ ആർ ഹീറോസ് ഹിയർ. ഗാസ എന്ന് പറഞ്ഞ റോഡിന് പേരിടുക, പാലസ്റ്റീൻ എന്ന് പറഞ്ഞിട്ട് റോഡിന് പേരിടുക, ഇതെന്തൊരു ഏർപ്പാടാണ്? എന്താണ് സംഭവിക്കുന്നത്? ഈ ഏതോ നാട്ടിൽ നടക്കുന്ന എന്തോ പ്രശ്നങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ബഹളം വയ്ക്കുക, ഹമാസിനെ ടെററിസ്റ്റ് എന്ന് വിളിച്ചിട്ട് ഒരാള് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. ചില്ലറക്കാരനല്ല, പാലാ MLA മാണി സി കാപ്പനാണ്, അദ്ദേഹത്തിനത് തിരുത്തേണ്ടി വരുന്നു. ഇനി ഹമാസ് തീവ്രവാദിയാണോ അല്ലയോ എന്ത് വാങ്ങിക്കോട്ടെ, ഹമാസും നമ്മളും തമ്മിൽ എന്താ ബന്ധം? അവരെ തീവ്രവാദി എന്ന് മാണി സി കാപ്പൻ വിളിച്ചാൽ എന്താ കുഴപ്പം? അത് തെറ്റായിരിക്കാം, ശരി, തെറ്റ്, ഒരാൾക്ക് തെറ്റ് പറയാൻ അവകാശമില്ലേ. ഒരാൾ ഫേസ്ബുക്കിൽ എഴുതി വെച്ചു 1948 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്, എന്താ അയാളെ തലിക്കൊല്ലുമോ? ഓ, അയാൾ എഴുതിയത് തെറ്റാണ്. ശരി, തെറ്റാണ്, അതുകൊണ്ടെന്താ? അയാൾ ഉപദ്രവിക്കുന്ന എന്തിനാ, തെറിവിളിക്കുന്ന എന്തിനാ? ചൂണ്ടിക്കാണിക്കാൻ വേണമെങ്കിൽ മനുഷ്യ ഇത് അബദ്ധമാണ് കേട്ടോ എന്ന് പറയാം. ഇത് കഴിഞ്ഞിട്ട് കൂട്ടമായ ഒരു ആക്രമണം മാണി സി കാപ്പൻ നേരെ നടന്നു, ഉമ്മൻചാണ്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് നേരെ, പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് നേരെ. എന്നിട്ട് ഈ മഹാന്മാരെല്ലാം ഇത് മോഡിഫൈ ചെയ്യുന്നു, ചിലർ പിൻവലിക്കുന്നു, റീപോസ്റ്റ് ചെയ്യുന്നു. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ കേരള? ഇപ്പൊ നിങ്ങൾ നോക്കൂ, പാലാ ബിഷപ്പിനെതിരെ FIR എടുത്തല്ല. സാധാരണഗതിയിൽ ഒരു ഒരു സമുദായ നേതാവിനെതിരെ FIR എടുത്തു കഴിഞ്ഞാൽ, വെള്ളാപ്പള്ളി നടേശനെതിരെ FIR എടുത്തു, എന്തായിരുന്നു കോലാഹലം? കുമ്മനം രാജശേഖരനെതിരെ FIR എടുത്തു, വലിയ ബഹളം, ചർച്ച. പാലാ ബിഷപ്പിനെതിരെ FIR എടുത്തു കഴിഞ്ഞപ്പോ ചർച്ചയും ഇല്ല, വാർത്തയും ഇല്ല. മലയാള മനോരമ വാർത്ത റിപ്പോർട്ട് ചെയ്തില്ല. മാതൃഭൂമി 3 കോളത്തിൽ ഒരു ഒരു 2 സെന്റിമീറ്റർ വീതിയിൽ 3 കോളത്തിൽ 37-ാം പേജിലായിട്ട് ഈ വാർത്ത കൊടുത്തു, പാലാ ബിഷപ്പിനെതിരെ FIR. എന്തുകൊണ്ടാണ് ഈ വാർത്ത ഡൗൺ പ്ലേ ചെയ്യപ്പെട്ടത്? ആരാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? ഞാൻ നോക്കിയിട്ട് ക്ലിയർ ആയിട്ട് ഒരു ഒരു ഇസ്ലാം ഇസ്ലാമിസ്റ്റുകൾക്ക് അപ്പർ ഹാൻഡ് ഉള്ള ഒരു കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവർ ഖുറാൻ വായിക്കുന്നുണ്ടോ ഇല്ലയോ, അത് ശരിയായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഞാനതിലേക്ക് കടക്കാനും ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ അവരുടെ പെരുമാറ്റം മറ്റു രണ്ട് സമുദായങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു. മറ്റു രണ്ട് സമുദായങ്ങൾ എന്തോ ഒരു എക്സ്ട്രാ ബാഗേജ് ആണെന്നും, നിങ്ങൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ ഞങ്ങൾക്ക് വഴങ്ങി ജീവിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം എന്നുള്ളൊരു സന്ദേശം നിരന്തരം മുസ്ലിം സൊസൈറ്റിയിൽ നിന്ന് കൊടുക്കാൻ ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള തോന്നൽ, ഇതാണ് എന്നെ വറി ചെയ്യുന്ന ഘടകം. താങ്ക് യു. ഇത് ഇസ്ലാമിക പക്ഷത്തു നിന്ന് ആരും വന്നവരുണ്ടെങ്കിൽ സംസാരിക്കാം കേട്ടോ, ഇല്ലെങ്കിൽ നമ്മുടെ ഇതിൽ സംസാരിക്കാമോ? ഞാൻ അജിയാണ്. സംസാരിക്കും. ആ, എനിക്ക് സംസാരിക്കാനുള്ളത് ഈ ക്ലബ് ഹൗസ് പോലെയുള്ള ഈ മാധ്യമങ്ങള് നമ്മള്
മാനവികത ഊട്ടിയുറപ്പിക്കാനും സൗഹൃദങ്ങൾ വളർത്തിയെടുക്കാനും വേണ്ടി ഉപയോഗിക്കേണ്ടതാണ്. അല്ലാതെ സ്പർദ്ധകൾ ഉണ്ടാക്കിയെടുക്കാനും കൂടുതൽ കൂടുതൽ രൂക്ഷമാക്കാനും അല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. പിന്നെ വിവിധ വിഭാഗങ്ങളായിട്ട് വിവിധ മതങ്ങൾ കൈകോർത്ത് നിൽക്കുന്ന നമ്മുടെ ഈ രാജ്യത്ത് നമ്മൾ സംവാദങ്ങളാകാം, പക്ഷെ അത് രൂക്ഷമാകരുത്. ഏതെങ്കിലും ഒരു പക്ഷപാതിത്വ മനസ്സോടുകൂടി ആകരുത്. നമ്മുടെ സമൂഹത്തെ നല്ല നിലയിൽ സമാധാനപൂർണമായ ഒരു ജീവിത ശൈലി സ്വീകരിക്കാവുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ ഓരോ ചർച്ചയും. നമ്മളിപ്പോൾ ഖുർആൻ എടുത്ത് സംസാരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ കുറച്ച് പേര് ഇതിനു മുമ്പ് ഇസ്ലാമിനെ ഇസ്ലാമിക ചരിത്രങ്ങളെ കുറിച്ചും ഒക്കെ വല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നത് കണ്ടു. നമ്മുടെ ഇവിടുത്തെ വിഷയം ഖുർആനാണ്. ഖുർആനിലെ ഏതാണ് നിങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള വചനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിച്ച് സംസാരിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് വിചിന്തനം ചെയ്യാനും അതിൽ എന്താണ് പോരായ്മ. അറബി ഭാഷയാണ്, എനിക്ക് അറബി അറിയില്ല. പക്ഷേ നിങ്ങൾ പറയാൻ ഞാൻ ധരിച്ചു വച്ചിരിക്കുന്നത് ഖുർആൻ ഒരു മാനവികതയെ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി വിരചിതമായ ഒരു ഗ്രന്ഥമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കേൾക്കട്ടെ, പറയട്ടെ പറയട്ടെ. ഈ പറയുന്ന വർത്തമാനം എം എം അക്ബറിനോടും മുഹമ്മദ് ഈസയോടും ഒക്കെ പറഞ്ഞായിരുന്നെങ്കിൽ ഇന്ന് ഈ വർത്തമാനത്തിന്റെ ആവശ്യമില്ലായിരുന്നു. മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. നമുക്ക് നമുക്ക് സമാധാനപൂർണമായ ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് ഈ സമൂഹത്തിൽ കഴിഞ്ഞുകൂടണം. അതിനുതകുന്ന രീതിയിൽ വേണം നമ്മൾ ഓരോ പ്രവൃത്തിയും വാക്കും. അത് മുസ്ലിങ്ങളാണ് സ്നേഹിത പറയേണ്ടത്. സമാധാനം അസമാധാനം ഉണ്ടാക്കുന്നത് അവരാണ്. അവരോ ഇവരോ എന്നുള്ള നല്ല വിഷയം. നമുക്കിവിടെ ഒരു നീതിന്യായ വ്യവസ്ഥയില് ഒരു എല്ലാവർക്കും ഒരേ രീതിയിൽ സാഹചര്യങ്ങളോടുകൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരുക്കാൻ നമ്മൾ പാത ഒരുക്കണം. അതാണ് വേണ്ടത്. വെറുതെ പരസ്പരം മറ്റൊരു മന്ദനെ കളിയാക്കുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകരുത്. ഏതാണ് എനിക്ക് മനസ്സിലാകുന്നത്? ഞാൻ അങ്ങോട്ട് തീർത്തു പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഒരു മന്ദൻ മറ്റൊരു മന്ദനെ കളിയാക്കുന്ന രീതിയിലേക്ക് നമ്മൾ പോകരുത്. മന്ദിനെ ചികിത്സിച്ച് മന്ദ ചികിത്സിച്ച് ഭേദമാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു. അദ്ദേഹം പറയട്ടെ, പറഞ്ഞത് കേൾക്കണ്ടേ? അത് ശരിയല്ല. അദ്ദേഹം പറയട്ടെ, അലി പറഞ്ഞട്ടെ. അലി ഈ പറഞ്ഞ് തീർക്കണം, അത് കേൾക്കുക. ഓരോരുത്തരുടെ മനസ്സിലുള്ളത് അത് എന്തോ എന്നുള്ള മറ്റുള്ളവർ കേൾക്കണം. അതിനനുസരിച്ച് നമുക്ക് റീബട്ടിൽ ചെയ്യാമല്ലോ. അത് ദാറ്റ്സ് നോട്ട് ആൻ ഇഷ്യൂ. എന്ത് ഇന്റലക്ച്വൽ ലെവലിൽ ആണെങ്കിലും ഹിസ്റ്റോറിക്കൽ ആണെങ്കിലും വി ആർ ഓൾവേസ് റെഡി ടു ടോക്ക്. അതുകൊണ്ട് ഡിസ്റ്റേബ് ചെയ്യല്ലോ പ്ലീസ്. അതിപ്പോ എം എം അക്ബറിന്റെ കാര്യം വിട്. നമുക്ക് അന്നേരം എം എം അക്ബറിനെ കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം. അലിമാഷ് പറയാനുള്ള പറഞ്ഞു പറഞ്ഞോളൂ. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. എന്റെ ഫ്ലോ നഷ്ടപ്പെട്ടു. ഇപ്പൊ ഇവിടെ മോഹൻദാസ് സാറൊക്കെ സംസാരിച്ചു. നമുക്ക് ഒരു സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് ശ്രമിക്കണം. നമുക്കൊരു നീതിന്യായ വ്യവസ്ഥ ഇവിടെ, നിയമ വാഴ്ച ഇവിടെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തണം. ഒരു യൂണിഫോം സിവിൽ കോഡ് നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ഈ സമയവും സന്ദർഭവും പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരണമെന്ന് പറഞ്ഞതിൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. ആവശ്യമാണ്, അത് വരട്ടെ. രണ്ടാമത്തെ വിഷയം, അദ്ദേഹം പറഞ്ഞത് നമുക്കിവിടെ ഒരു നീതിന്യായ വ്യവസ്ഥ ഉണ്ട്, അത് പാലിക്കപ്പെടണം. അത് ഈ ഹാദിയ കേസിൽ 350-ൽ പരം ആളുകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ വച്ച് അതിശക്തമായ പ്രതിഷേധ പ്രകടനം നടന്നത് അങ്ങനെ ഓർമ്മ കാണും. ഇവിടുത്തെ ഒരു മുസ്ലിം സംഘടനകളും അന്ന് നീതിന്യായത്തെക്കുറിച്ച് ഒന്നും സംസാരിച്ച് കണ്ടില്ല. ഹൈക്കോടതി ഇട്ട ഒരു ഉത്തരവിനെതിരെ ഉണ്ടായ കോലാഹലങ്ങൾ കണ്ടതാണ് ആ കേസ്. അന്ന് ഇത് ഹൈക്കോടതി വിധിയാണ്, നമ്മൾ എഗ്രി ചെയ്ത് പോയാൽ മതി ചെയ്യാമല്ലോ. നീതിന്യായ വ്യവസ്ഥയിൽ ഹൈക്കോടതി അവസാന വാക്കല്ല. അതിൻ്റെ മുമ്പിൽ സുപ്രീം കോടതിയുടെ സിംഗിൾ ബെഞ്ചുണ്ട്, ഫുൾ ബെഞ്ചുണ്ട്, ഇങ്ങനെ ഡിവിഷൻ ബെഞ്ചുണ്ട്, ഫുൾ ബെഞ്ചുണ്ട്. ഇങ്ങനെ സംവിധാനങ്ങളുള്ളൊരു രാജ്യത്ത് നമ്മൾ കണ്ടത് ഇപ്പോൾ കണ്ട ആത്മസംയമനമല്ല, മറിച്ച് പ്രതികരിക്കുന്ന കോടതിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രതിരോധത്തിലാകുമ്പോൾ പറയും നമ്മൾക്ക്
നിയമം വിവാഴ്ചയുണ്ട്, ഭരണഘടനയുണ്ട്, സിവിൽ കോഡാകാം, ഇതൊക്കെ പറയും. എന്നാൽ മേധാവിത്വം കിട്ടിക്കഴിയുമ്പോൾ നേരെ തിരികെയും പോരുന്ന ഒരു നയമാണ് ഇസ്ലാം കേരളത്തിൽ സ്വീകരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, ഞാൻ എല്ലാം കേട്ടിരിക്കായിരുന്നു, ബഹുമാനപ്പെട്ട ടി ജി മോഹൻദാസ് സാറ് സംസാരിക്കുമ്പോഴും കേൾക്കായിരുന്നു, അതിൽ കൂടി ഒന്ന് വരണം ഒരു വിഷയം. ഇവിടെ മുഹമ്മദിനെ പറ്റി ഞങ്ങൾക്കാർക്കും വലിയ ഗ്രാഹ്യമുള്ള ആളുകളായിരുന്നില്ല. ഖുറാനെ പറ്റിയും ഞങ്ങൾക്ക് ഒരു ശരാശരി കവിഞ്ഞ ഗ്രാഹ്യം ആവശ്യമല്ല. ഞാനെപ്പോഴും പറയാറുണ്ട്, ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ഖുറാൻ പഠനമുണ്ട്, ഞങ്ങളുടെ സിലബസിന്റെ ഭാഗമായിട്ട്. ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ഭഗവത്ഗീതയും ഹിന്ദുയിസം എല്ലാം പഠിക്കും. എം ആർ എസ് എം എന്നാണ് എൻ്റെ പേര് തന്നെ, മോഡേൺ റിലീജിയൻ ആൻഡ് സെക്കുലർ മൂവ്മെന്റ്. ഈ വിധത്തിൽ പഠിക്കും മതേതര പാർട്ടികളെ കുറിച്ച്, മതസാഹിത്യങ്ങളെ കുറിച്ചൊക്കെ പഠിക്കും. ഇത് പഠിപ്പിക്കാൻ ഞങ്ങൾ കൊണ്ടുവരുന്നത് ഞങ്ങളുടെ ആളുകളിലെ കഴിവുള്ളവരെ അല്ല, മുസ്ലിം മുല്ലാമാരെ ഞങ്ങളുടെ സാലറി കൊടുത്തുണ്ടെന്നാണ് പഠിപ്പിക്കുന്നത്. അതുപോലെ ഹിന്ദുക്കളായ ആളുകളിലെ മങ്കുകളെ തിരഞ്ഞു പിടിച്ച് അതിൽ സ്കോളർഷിപ്പുള്ള ആളുകളെ കൊണ്ടുവന്ന് പണം കൊടുത്താണ് പഠിക്കുന്നത്, അതിൻ്റെ അവർക്ക് ശമ്പളം കൊടുത്താണ് പഠിക്കുന്നത്. ഹൈദരാബാദിലും ബാംഗ്ലൂരിലും ഒക്കെ അത്തരം സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ ഈ ഞങ്ങളുടെ സെമിനാരി പഠനത്തിന്റെ ഭാഗമായിട്ട് റിലീജിയനെ കുറിച്ച് പഠിക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങളെ വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഞങ്ങളത് വ്യാഖ്യാനിച്ചാൽ സംഭവിക്കാവുന്ന അബദ്ധങ്ങളുണ്ട്, എന്നാൽ ഞങ്ങൾ ക്രൈസ്തവരാണ്, അത് വരാതിരിക്കാൻ വേണ്ടി സംസ്കൃത പണ്ഡിതന്മാരായ ഹിന്ദു സന്യാസിമാരത് വന്ന് പഠിപ്പിക്കട്ടെ, ഒപ്പം മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഖുറാനും അനുബന്ധ കാര്യങ്ങളും പഠിപ്പിക്കട്ടെ. രണ്ട്, അവിടെ പ്രതിവാദം പോലും ഇല്ലാതെ നോട്ടെഴുതി നിങ്ങൾ പറയുന്ന പരീക്ഷ നിങ്ങളിടുന്ന വിധത്തിൽ എഴുതി പാസ്സായെങ്കിൽ ഞങ്ങൾക്ക് ബാച്ചലർ ഓഫ് ഡിവിനിറ്റി ഇങ്ങനെയൊക്കെ ഡിഗ്രി കിട്ടുള്ളൂ. ഈ രൂപത്തിലാണ് ഞങ്ങൾ പഠിക്കുന്നത്, ഞങ്ങളുടേതായ വ്യാഖ്യാനവുമില്ല. പിന്നെ നിങ്ങളൊരു 4-5 കൊല്ലം മുമ്പുള്ള ക്രൈസ്തവ പുസ്തകങ്ങൾ എടുത്തു നോക്കണം. ഉദാഹരണം ഹിന്ദു മതപ്രവേശിക, ഞങ്ങളുടെ ആൾ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളാണ്. അല്ലെങ്കിൽ ഇസ്ലാമിക ചരിത്രം, നമ്മുടെ ഞങ്ങൾ ഇറക്കുന്ന പുസ്തകങ്ങളിൽ ഈ പറയപ്പെട്ട മതങ്ങൾ എങ്ങനെ ആ വിശ്വാസത്തെ കാണുന്നു, ആദരവോടുകൂടി മാത്രമേ അതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ളൂ. കാരണം ഞങ്ങൾ പഠിച്ച സ്രോതസ് നിങ്ങളുടെ ശരിയായ സ്കോളേഴ്സിൽ നിന്നാണ്, ആ സ്കോളേഴ്സ് പഠിപ്പിച്ച പാഠങ്ങളിൽ നിന്ന് ബഹുമാനത്തോടെ ആദരവോടെയും കണ്ടു. പക്ഷെ ഞങ്ങളുടെ വിശ്വാസത്തിന് ഞങ്ങൾക്ക് മൗലികതയുണ്ട്, ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ പോകുന്നു, അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, പക്ഷെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോ പക്ഷെങ്കിൽ ഇതിന് മാറ്റം വരുന്നൊരു സ്ഥിതിയിലേക്ക് ഞങ്ങൾ മുഹമ്മദിനെ കുറിച്ച് പഠിക്കാനും എഴുതാനും ഖുറാനെ വിമർശിക്കാനും ഇടയായ സാഹചര്യം ബഹുമാനപ്പെട്ട അലിബായിക്ക് അറിയാം എന്നാണ് ഞാൻ ധരിക്കുന്നത്. അങ്ങ് പെരുമ്പാറുള്ള ആളാണെങ്കിൽ നമ്മൾ തമ്മിൽ ഒരിക്കൽ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ചിന്ത. വളരെ മാന്യമായ വിധത്തിൽ സംസാരിക്കുന്ന ആളാണ് അലിബായ്, ഞാനതും അത് കേട്ടിരുന്നു. നന്ദി. എന്നാൽ അങ്ങ് അന്ന് പറയുന്ന കാര്യങ്ങളോട് ഇപ്പോഴും എനിക്ക് യോജിപ്പാണ്. നമുക്കിവിടെ ലോഹ്യത്തിൽ പോകേണ്ട, സമരസപ്പെട്ടു പോകേണ്ട കാര്യങ്ങളാണ്. കാരണം വിയോജിക്കുന്നതിനേക്കാൾ യോജിക്കാൻ നമുക്ക് മാനവികതയുടെ ഒത്തിരി മേഖലകളുണ്ട്. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ പറയാനൊക്കെ ഉള്ള കാരണം, സ്വസ്ഥമായിരുന്ന ക്രൈസ്തവ മനസ്സുകളെ ഇങ്ങനെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള ലിറ്ററേച്ചറുകൾ, പ്രധാനപ്പെട്ട ലിറ്ററേച്ചറാണ് പ്രസംഗം പോട്ടെ, സാഹിത്യങ്ങൾ പുറത്തിറക്കി നിറ്റ് ഓഫ് ട്രൂത്ത് പോലുള്ള സംഘടനകൾ രംഗത്ത് വന്നു. ഞങ്ങളുടെ ആളുകളിലെ സ്കോളർഷിപ്പ് ഇല്ലാത്ത പാസ്റ്റർമാരെ അല്ലെങ്കിൽ അച്ഛന്മാരെ വിളിച്ച് ആ സ്റ്റേജിലിരുത്തി, അവരെ ഇരുത്തിയിട്ട് നിങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് ഞങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, ക്രിസ്തുവിന്റെ സമാധാനത്തെ പറ്റി ഒന്ന് പറയൂ എന്ന് പറഞ്ഞിട്ട് പറയും, ഞങ്ങളും ക്രിസ്തുവിന്റെ മാർഗത്തെയാണ് പിന്തുടരുന്നത്, എന്റെ കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെയൊക്കെയാണ് അക്ബർ, നമ്മുടെ എം എം അക്ബറിന്റെ ഭാഷ. എന്നിട്ട് ബൈബിളിലെ ഒരു ഭാഗം സന്ദർഭത്തിൽ നിന്ന് തെറ്റായിട്ടെടുത്ത് വ്യാഖ്യാനിച്ച് കാനാവിൽ ഒരു കല്യാണം നടന്നു, എന്റെ കർത്താവായ യേശു ക്രിസ്തു വീഞ്ഞൊരിക്കലും ഉണ്ടാക്കുകയില്ല, അങ്ങനെയുള്ള ആളല്ല അദ്ദേഹം എന്ന് പറഞ്ഞിട്ട് ഭക്തിയിൽ പൊതിഞ്ഞ് ഞങ്ങളെ വിമർശിക്കുന്ന ഒരു ശൈലി ആവിശീകരിച്ചു. അത് കഴിഞ്ഞ് അത് പുസ്തകങ്ങളാകുമ്പോൾ കുറെ കൂടി കനം വന്നു, മദ്യം വിളമ്പുന്ന യേശുവായി. അതിനുശേഷം അന്യന്റെ ഭാര്യ ദാവീദിന്റെ കിടപ്പറയിൽ, ഈ രൂപത്തിലൊക്കെ കൃതികൾ പുറത്തിറക്കി. അന്നൊക്കെ നമ്മൾ മിണ്ടാതെ നിന്നു, മിണ്ടാതെ നിൽക്കാൻ കാരണം അന്ന് മുസ്ലിം ദാവ പ്രഭാഷകർക്ക് രാഷ്ട്രീയ ഇച്ഛാശക്തി കൂടിയുണ്ട്, അവരുടെ പിന്നിൽ ശക്തമായ രാഷ്ട്രീയ സംവിധാനങ്ങൾ അന്നുണ്ട്, പണവും പ്രതാവും എല്ലാം ഉള്ള കാലമാണ്. ഇ ടി മുഹമ്മദ് ബഷീറും ഒക്കെ വിദ്യാഭ്യാസ വകുപ്പ് ഭരിക്കുന്ന കാലം, കുഞ്ഞാലിക്കുട്ടി വ്യവസായ വകുപ്പ് ഭരിക്കുന്ന കാലം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയൊക്കെ വെച്ചിട്ട് വെറും റബർ സ്റ്റാമ്പ് ആക്കി മാറ്റിയിട്ട് മുസ്ലിം ലീഗ് കേരളം ഭരിക്കുന്ന കാലം. അവർക്കൊരു മുഖ്യമന്ത്രി എന്തിനാ, മുഖ്യമന്ത്രി വേണ്ട, അതേ വിധത്തിൽ നമ്മളാണ് കേരളം ഭരിക്കുന്നതെന്ന് നമ്മുടെ മന്ത്രിയൊക്കെ പറയുന്നൊരു കാലമാണ്. അപ്പോൾ ഇബ്രാഹിം കുഞ്ഞൊക്കെ പറയുന്ന കാലമാണ്. യാതൊരു വോയിസുമില്ലാതെ, അതിനോട് പ്രതികരിക്കാൻ വഴികളില്ലാതെ ക്രൈസ്തവർ ഞെരുങ്ങി ബുദ്ധിമുട്ടി. എന്നാൽ ഒത്തിരി കാര്യങ്ങളായപ്പോൾ ഏറ്റവും അവസാന ഘട്ടം മാഷിന്റെ കൈവെട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. ചോദ്യ പേപ്പർ പേരിട്ടതേ ഉള്ളൂ, മുഹമ്മദ് എന്നൊരു പേരിട്ടതേ ഉള്ളൂ. ആ പേരിന്റെ പേറ്റന്റ് ഒന്നും മുസ്ലിങ്ങൾക്കില്ല, ആർക്ക് വിടാം? കാരണം നമ്മളിവിടെ അറസ്റ്റ് ചെയ്യുന്നവർ പലരും മുഹമ്മദ് എന്ന് പേരുള്ളവരുണ്ട്, അവിടെ നമ്മുടെ ജീസസ് എന്ന് പേരുള്ളവരുണ്ട്, രാമൻ എന്ന് പേരുള്ളവരുണ്ട്. ഇതൊക്കെ പേരുകളാണ്, ഈ പേരുകൾ മുഴുവൻ ഒരു മതത്തിന്റെ കുത്തകയാണെന്ന രൂപേണ ഇടപെട്ട് മാഷിന്റെ കൈ തൗബ എന്ന അധ്യായത്തിൽ പറയും പ്രകാരം
അതായത് ഒമ്പതാമത്തെ സൂറയിൽ പറയുന്ന പ്രകാരം വലത്തു നിന്നും ഇടത്തു നിന്നും വെട്ടുക എന്ന വചനം ഉദ്ധരിച്ചിട്ട് ആ രൂപത്തിൽ വെട്ടിയിട്ട് ആ വെട്ടിയ പുള്ളിക്ക് വലിയ ധീരകൃത്യങ്ങളെ മുഴുവൻ ചുമത്തി കൊടുത്തിട്ട് താങ്കളുടെ പെരുമ്പാറു നിന്ന് 20 കിലോമീറ്റർ ഇപ്പുറത്തുള്ള മൂവാറ്റുപുഴയില് രണ്ടാർക്കരയിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ ഉള്ള ആളുകൾ ഒത്തുചേർന്നിട്ട് ഈ മനുഷ്യനെ വിജയിപ്പിച്ച് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിപ്പിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് ആളാക്കി മാറ്റി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിൽക്കുന്ന ഒരു പരിസ്ഥിതിയിൽ സ്വാഭാവികമായിട്ട് ഞങ്ങളെ സംബന്ധിച്ചോളം ചെറുത്തുനിൽപ്പ് ആവശ്യമാണ് എന്ന് തോന്നുന്നു. ആ ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പ്രചാരണങ്ങൾ തുടങ്ങി. ഞങ്ങൾ നിങ്ങളുടെ ഖുറാൻ പഠിച്ചു, നിങ്ങളുടെ ഹദീസുകൾ പഠിച്ചു, നിങ്ങളുടെ ഇസ്ലാമിക ചരിത്രം പഠിച്ചു. ആ പഠിച്ച ചരിത്രങ്ങൾ വെച്ചുകൊണ്ട് പണ്ട് അക്ബർ സാഹിബും കൂട്ടരും എന്ത് ചെയ്തുവോ അതേപോലെ തിരിച്ചു പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞങ്ങൾ ആരും സ്വതന്ത്രമായൊരു ബോധത്തോടെ സ്വന്തം കയ്യിൽ നിട്ട ഒരു വചനം ഉപയോഗിച്ചുകൊണ്ട് ഖുറാനെ വിമർശിക്കുന്നില്ല, മറ്റൊന്നിനെയും വിമർശിക്കുന്നില്ല. മറിച്ച് നിങ്ങൾ അവകാശപ്പെട്ട അവകാശവാദങ്ങൾ ശരിയോ എന്ന് നോക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ ലോകത്ത് ഇതുവരെ വന്നിട്ടുള്ള അലി മാസ്റ്റർക്ക് ബൈക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ചയാകാം. ലോകത്ത് വന്ന സകല മനുഷ്യരിലും മഹാരഥന്മാരിലും ഏറ്റവും ശ്രേഷ്ഠൻ മുഹമ്മദാണ്. മുഹമ്മദ് പോലെ ഒരു ധീരനായി അല്ലെങ്കിൽ ഒരു വലിയ റോൾ മോഡൽ നമ്മുടെ മുമ്പിലില്ല. മുഹമ്മദാണ് ഫൈനലായിട്ടുള്ള റോൾ മോഡൽ ആൻഡ് പ്രോഫറ്റ്. ഇങ്ങനെ ഒരു നിങ്ങൾ പറയുമെങ്കിലേ നമുക്ക് ചർച്ചയുള്ളൂ, അല്ലെ പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ ആ ചർച്ച ശരിയാണെങ്കിൽ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യണമല്ലോ. ഇവിടെ ഇരിക്കുന്ന ഏതൊരാളും അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. സർവശക്തനായ ദൈവം അയച്ചൊരു പ്രവാചകൻ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങളായിട്ട് എന്തിനു എതിർക്കണം? അവിടെ സംവാദമാകാമല്ലോ, അത് ബോധ്യപ്പെടുത്തണം. ആ ബോധ്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. സത്യാന്വേഷണമാണ് ഇവിടുത്തെ ലക്ഷ്യം നിങ്ങൾ പറയുന്ന അനുസരിച്ച്. കാരണം അങ്ങനെയുള്ള ഒരു പ്രോബറ്റിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, സമൂഹം പ്രതീക്ഷിക്കുന്ന ധാർമ്മികത കാണുന്നില്ല. അതുകൊണ്ട് ഓരോ ചർച്ചയിലും ഞങ്ങൾ ആവർത്തിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ഞങ്ങളോടൊന്ന് ബോധ്യപ്പെടുത്തൂ. എന്താണ് ഈ റോൾ മോഡലിൽ നിന്ന് ഞങ്ങൾ പഠിക്കേണ്ടത്? എന്ത് മോഡൽ ആണ് അദ്ദേഹം തന്നിരിക്കുന്നത്? എന്ത് മോഡൽ, എന്ത് പഠിക്കണം? അത് ലളിതമായിട്ട് ആർക്കെങ്കിലും പറയാൻ ഞങ്ങൾ അന്ന് മുതൽ വർഷങ്ങളായി പറയുന്ന കാര്യമാണ്. എന്താണ് ഈ മുഹമ്മദിൽ നിന്നൊരു ആധുനിക പരിഷ്കൃത സമൂഹം പഠിക്കേണ്ടത്? അദ്ദേഹം പഠിപ്പിച്ച ശ്രേഷ്ഠമായ കാര്യം എന്ത്? അത് ഏകസത്യ ദൈവത്തെ കുറിച്ചാണെങ്കിൽ, ഏകദൈവത്തെ കുറിച്ച് എത്രയോ ആളുകൾ ഇതിനു മുമ്പ് പറഞ്ഞു. ഇന്ത്യൻ പുരാണങ്ങളിൽ ഏകദൈവത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ടെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നു. ഭാരതീയ ദർശനങ്ങളിൽ അതുകൊണ്ട് ഏകദൈവത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, ഏകദൈവത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ജൂതമതത്തിലുണ്ട്. ഇവ രണ്ടും ഉണ്ടാകുന്ന കാലത്തിന് സമാന്തരമായിട്ട് ഈജിപ്തിൽ ഉണ്ടായിട്ടുണ്ട്. അഗ്നാഥന്റെ കാലഘട്ടത്തിൽ അഹൂരമസ്ത ഏകദൈവത്തെ കുറിച്ച് പഠിപ്പിച്ചു. പലതരത്തിലുള്ള വീക്ഷണങ്ങൾ ഇവിടെ നിപ്പുണ്ട്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ പറയുന്നത് മുഹമ്മദ് എന്ന പ്രവാചകൻ വരുമെന്ന് പ്രവചിച്ചു. ഏറ്റവും ഉള്ളിലാണ് ഈജിപ്ത് പറഞ്ഞ ഒരു കാര്യം, അതായത് ഈ ഭവിഷ്യ പുരാണത്തിൽ മുഹമ്മദിനെ പറ്റിയുണ്ട് എന്നാണ് വാദം. തീർച്ചയായിട്ടും എന്റെ വാക്കിൽ താഴെ കേൾക്കുന്ന ആളുകള് ഭവിഷ്യ പുരാണത്തിൽ വ്യക്തമായി തന്നെ മുഹമ്മദ് ഇന്നിങ്ങനെ സൂചനയുണ്ട്. അതുപോലെ മസ്റുക്കളെ കുറിച്ച്, അതായത് മീശ വെക്കുന്നതിനെ കുറിച്ച് അതിൽ പരാമർശമുണ്ട് മുസ്ലിങ്ങൾ. അതുപോലെ തന്നെ പരിച്ഛേദനയെ കുറിച്ച് അതിൽ പരാമർശമുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യയിൽ രൂപപ്പെട്ട ഭവിഷ്യ പുരാണം പോലെ ഒരു കൃതിയിൽ മുഹമ്മദ് എന്ന പേര് വളരെ വ്യക്തതയോടെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കണം. പക്ഷെ ആ പരിശോധന നടത്തുന്ന ആളുകളോട് മറ്റൊരു കാര്യം കൂടി പറയാം. ഇതിലാണ് ഹുമയൂണിനെ കുറിച്ചുണ്ട്, ഇതിൽ അക്ബറെ കുറിച്ചുണ്ട്, എം എം അക്ബർ അല്ല മറ്റേ രാജ്യം ഭരിച്ച അക്ബറെ കുറിച്ചുണ്ട്, ഇതിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കുറിച്ചുണ്ട്, ഇതിൽ ബ്രിട്ടീഷ് രാജ്യത്തിനെ കുറിച്ചുണ്ട്. പ്രതിസർഗം എന്ന അധ്യായം വായിക്കുക. അതില് നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പേര് വരെ ഈ പുസ്തകത്തിലുണ്ടെങ്കിൽ ഈ കിതാബ് എന്നെഴുതി നിങ്ങൾ ഹിന്ദുക്കളോട് ചോദിക്കും, ഒരുവിധം വിവരമുള്ള ഹിന്ദുക്കളോട് ചോദിച്ചാൽ അവർ ചിരിച്ചു തള്ളും, സ്വാമിമാരോട് വിചാരിക്കും. കാരണം അത് ഇവരൊക്കെ നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായ സംഗതിയാണ്. ആ ഭവിഷ്യ പുരാണത്തിന്റെ പേര് നമ്മൾ കേട്ടു. അപ്പൊ ഇതിലൊക്കെ പേരുണ്ട് എന്ന് പറഞ്ഞ് പ്രഭാഷണ വേദിയിൽ നിന്ന് തകർക്കുക. അപ്പൊ സാധാരണ ഹിന്ദു കേട്ടാല് ഇതിനകത്ത് ഭയങ്കര സംഭവമാണല്ലോ, അവൻ ഹിന്ദുയിസം ഉപേക്ഷിക്കും. ഒന്നാമത്തെ വിഷയം, ഈ ഹിന്ദുക്കളെ സംബന്ധം തീരെ മതപഠനം കുറവുള്ള ആൾക്കാരാണ് ഹിന്ദുക്കളുടെ സാധാരണ ജനങ്ങൾ, തീരെ മതപഠനം കുറവാണ്. ക്രിസ്ത്യാനി മതപഠനം വിശ്വാസികളുള്ള ബന്ധത്തിൽ തീരെ കുറവാണ്. മുസ്ലിങ്ങൾ അങ്ങനെയല്ല, ഒരു മതപഠനം എല്ലാവരും തന്നെ നടത്തുന്നു. അത് നല്ലത് തന്നെയാണ്, അത് അവരെ ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. പക്ഷെങ്കിൽ മറുവശത്ത് ഇങ്ങനെയൊക്കെ പഠിച്ചു വെച്ച കൃത്രിമമായ കാര്യങ്ങളാണിതെന്ന് പുതിയൊരു സമൂഹം കണ്ടെത്താനുള്ള സാഹചര്യം നമ്മുടെ മുമ്പിൽ ഇന്നുണ്ട്. സോഷ്യൽ മീഡിയ കൂടി വന്നപ്പോൾ ഞങ്ങളത് ഇങ്ങനെ പറയുമ്പോൾ മതസ്പർദ്ധ വളരുകയല്ല ഇവിടെ ചെയ്യേണ്ടത്, മറിച്ച് മതത്തിനകത്തെ ചില ഭീകരന്മാരുണ്ടാക്കി വെച്ച ഇത്തരത്തിലെ ചില പൊല്ലാപ്പുകളാണ് പൊളിയുന്നത്. അതുകൊണ്ട് ഇസ്ലാമിനിപ്പോൾ വേണ്ടത് ഒരു ആഭ്യന്തരമായ പരിശോധനയാണ്. ആ പരിശോധനയിലേക്ക് ഇപ്പോൾ പോകുന്നുണ്ട്. അതിന്റെ തെളിവാണ് അക്ബർ സാഹിബ് ഏറ്റവും ഒടുവിൽ പുറത്തു വിട്ട വീഡിയോ. ഞാനത് ക്ലിപ്പ് ചെയ്ത് ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട്, എൻ്റെ യൂട്യൂബിൽ അത് കിടപ്പുണ്ട്. എന്താണത്? അക്ബർ സാഹിബ് പറയുന്നു, ഇന്ന് ആയത്തുകൾ വായി സൂറ പ്രത്യേകിച്ച് അൽ അഹ്സാബിലെയും അതുപോലെ തന്നെയുള്ള വിവിധ ഭാഗങ്ങളിലെ ആയത്തുകൾ വായിച്ചിട്ട് അതുപോലെ നമ്മുടെ ഹദീസുകൾ വായിച്ച ശേഷം അതിനെക്കുറിച്ച് ഞങ്ങളെപ്പോലൊരു പറയുമ്പോൾ ഇസ്ലാമിക യുവതക്കിടയിൽ മുഹമ്മദിനെ കുറിച്ച് ഒരു അപകർഷതാബോധം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, രസവഹമായ ഒരു പ്രതിരോധം കൂടെ അദ്ദേഹം പറയുന്നുണ്ട്.
മുഹമ്മദ് മദ്യത്തെ കുറിച്ച് പറയുന്നു, മദ്യം കൊണ്ടുവരൂ, മദ്യത്തെ കുറിച്ചതിനെതിരെ ഏറ്റവും അധികം പറഞ്ഞ ഇസ്ലാമിന്റെ പ്രവാചകൻ മദ്യം കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് കുടിക്കുന്ന രംഗമുണ്ട്. അത് ഹദീസിൽ കിടക്കുന്നു. കൃത്യം അദ്ദേഹം തന്നെ ആയത്ത് നമ്പർ ഉദ്ധരിക്കുകയാണ്, സോറി അതിന്റെ ഹദീസ് നമ്പർ ഉദ്ധരിക്കുകയാണ്. ബുഖാരിയാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയുകയാണ്. ഇത് വായിക്കുന്ന ഒരാൾക്ക് പ്രവാചകൻ ഇങ്ങനെ ചെയ്യാമോ, ആയിഷ 6 വയസ്സിൽ വിവാഹം കഴിക്കാമോ, അതുകൊണ്ട് പ്രായം വ്യാഖ്യാതാക്കൾ 18 വയസ്സാക്കുന്നു. ഇത് പറയുമ്പോൾ 18 വയസ്സാക്കി കൊടുത്ത മുഹമ്മദ് ഈസ സ്റ്റേജിൽ ഇരിപ്പുണ്ട്. ഞാനത് വ്യക്തമായിട്ട് കണ്ടു. അപ്പോൾ ഇങ്ങനെ അക്ബർ സാഹിബെ ആശങ്കപ്പെട്ടിട്ട് പറയാണ്, ഇവിടെ ഇസ്ലാം ഇന്ന് പഠിക്കേണ്ടത് ഇങ്ങനെയല്ല. മുഹമ്മദ് എങ്ങനെ ചെയ്യാമോ, അത് ശരിയാണോ എന്നൊരു ചോദ്യം നമ്മുടെ പൊതുമനസ്സുകളുടെ മുമ്പിൽ, യുവതയുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ മുല്ലാമാരായ ആളുകള്, ഉസ്താദന്മാരും ഉലമകളും, ഷംസുൽ ഉലമകളൊക്കെ ഉണ്ടല്ലോ അവിടെ, ഉലമകൾ എല്ലാം കൂടെ ചേർന്ന് പറഞ്ഞു കൊടുക്കണം. ശരിക്കൊരു നിർവചനം അദ്ദേഹം പറഞ്ഞു. ബഹുമാനപ്പെട്ട ടിജിക്കൊക്കെ പ്രതികരിക്കാൻ പറ്റിയൊരു കാര്യമാണ് ശരി എന്ന് പറഞ്ഞാൽ എന്താണ്. അലിവായും പ്രതികരിക്കണം. ശരി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക വീക്ഷണത്തിൽ ശരി എന്നൊന്നില്ല, മറിച്ച് ശരിയുണ്ട്. ഈ മുഹമ്മദ് ചെയ്തതെന്തോ അതാണ് ശരി, അല്ലാതെ ശരി ചെയ്തയാളല്ല മുഹമ്മദ്. മുഹമ്മദ് ചെയ്തതെന്തോ അതാണ് ശരി. അന്ത്യപ്രവാചകനായ മുഹമ്മദ് ചെയ്തതെന്തോ ശരി, അദ്ദേഹത്തിന്റെ പ്രവൃത്തികളാണ് ശരി എങ്കിൽ, ഞാൻ ഇത്രയും പറഞ്ഞ് നിർത്തുന്നു, ഈ മുഹമ്മദ് ചെയ്തതാണ് ശരിയെങ്കിൽ ഇന്ത്യയിൽ അധിവസിക്കുന്ന മുസ്ലിങ്ങൾക്ക് ധൈര്യമുണ്ടോ മുഹമ്മദ് ചെയ്ത ശരിയിലൂടെ ഒന്ന് യാത്ര ചെയ്യാൻ? ഇവിടെ ഭരണഘടനാപരമായ ഒരു സംവിധാനം നിലനിൽക്കുന്ന ജനാധിപത്യ രാജ്യത്ത് മുഹമ്മദിന്റെ ശരികളിലൂടെ സഞ്ചരിക്കാൻ എന്തുകൊണ്ട് കഴിയില്ല എന്ന് ചോദിച്ചാൽ അവ പലതും ക്രിമിനൽ കുറ്റങ്ങളായി തീരും. അതുകൊണ്ട് ഇന്ത്യയിൽ നിന്നല്ല, പരിഷ്കൃത രാജ്യങ്ങളിലൊന്നും ഈ ശരിക്ക് പ്രസക്തിയില്ല എന്നുള്ള ഒരു ബോധവൽക്കരണമാണ് ഞങ്ങൾ ഇവിടെ നടത്തുന്നത്. ആരെങ്കിലും ഇത്തരാളുടെ പ്രസംഗം കേട്ട് മുഹമ്മദ് ചെയ്ത ശരിയിലൂടെ സഞ്ചരിച്ചാൽ അവൻ ജയിലിലകപ്പെടും. അതുകൊണ്ട് അത്തരം പരിസ്ഥിതി സൃഷ്ടിക്കപ്പെടാതിരിക്കാൻ ഞങ്ങളുടെ പ്രസംഗങ്ങൾ കൂടുതൽ ഗുണം ചെയ്യുന്നത് മുസ്ലിം യുവതയ്ക്കാണ്. കാരണം ഈ അക്ബർ സാഹിബൊക്കെ പറയുന്നത് കേട്ട് മുഹമ്മദ് ചെയ്ത ശരിയിലൂടെ യാത്ര ചെയ്യാനാണ് ഭാവമെങ്കിൽ അവരെ കാത്തിരിക്കുന്നത് ഇരുമ്പഴിയാണ്, ജയിലാണ്, ക്രൂരമായ ശിക്ഷയാണ്. കാരണം അത് നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിനെ നിങ്ങൾ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചുള്ള ശിക്ഷയാണ് കിട്ടാൻ പോകുന്നത്. അവിടെ ശരീരത്തോ ഒന്നും അല്ല അവിടെ നടപ്പിലാക്കാൻ പോകുന്നത്. ഈ ഒരു കാര്യം സൂചിപ്പിക്കാനാണ് ഞങ്ങൾ ഇത്തരം ചർച്ചകൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങളോട് വിരോധം വേണ്ട, ഞങ്ങൾ ചെയ്യുന്നത് ഒരു ഇസ്ലാമിക സേവനമാണ്. അവര് വസ്തുതാപരമായി കാര്യങ്ങൾ മനസ്സിലാക്കി ക്രിമിനലുകളാകാതിരിക്കാനുള്ള ഒരു ഉപദേശമാണ് ഞങ്ങൾ നിർവഹിക്കുന്നത്. ദാറ്റ്സ് ഓൾ.